അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ കിട്ടിയിട്ട് സത്യം പറഞ്ഞാൽ ഫ്രീ ടിക്കറ്റാണ്. നമ്മളതിൻ്റെ ഉള്ളിൽ കയറ്റില്ലെന്നൊന്നും നമുക്കറിയില്ല. പോയി നോക്കാം. എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. സൗണ്ട് എത്രത്തോളം കേൾക്കേണ്ടി എനിക്കറിയില്ല. ഓ വാ സൗണ്ട് ഗൈസ്, ടു മച്ച് വോയിസ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാർ റേസിംഗ് കാണാൻ പോവാണ്. യു എയിലുള്ള ഓട്ടോഡ്രോം എന്ന് പറഞ്ഞ ട്രാക്കിൽ നമ്മൾ ഏഷ്യൻ ലെമാൻസ് സീരീസ് എന്ന് പറഞ്ഞ ഒരു റേസിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ നല്ല എക്സൈറ്റഡ് ആയിരുന്നു, കാരണം ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതുപോലുള്ളൊരു കാർ റേസിംഗ് കാണുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൂപ്പറായിരുന്നു. അപ്പോൾ നിങ്ങൾ മാക്സിമം കാണാൻ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും അവിടെയുള്ള റേസിംഗ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. പോകുമ്പോൾ ഒരു ഫോർമുല 4 ആണെന്ന് തോന്നുന്നു, അങ്ങനെ ഒരു വണ്ടി കണ്ടു. പിന്നെ ഫെറാറിൻ്റെ കുറച്ച് നല്ല ഒരു മോഡൽ കണ്ടു. അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക എല്ലാവരും. പിന്നെ ഈ ഒരു ടിക്കറ്റ് ഫ്രീ ആയിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനും കൊടുക്കാം. കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ ഇതുപോലൊരു വീഡിയോ ദുബായിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. സത്യം പറഞ്ഞാൽ ഇവിടെ ചെറിയൊരു റേസിംഗ് നടക്കുന്നുണ്ട്. ഒരു ഏഷ്യയിലെ എന്തൊരു അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള റേസിംഗ് ആണ്. അതിൻ്റെ പേര് ഞാൻ എഴുതി കാണിക്കാൻ ഞാൻ മറന്നു കിട്ടും. അപ്പോൾ ദുബായിലെ കുറച്ച് കാഴ്ചകളും അതൊക്കെ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ വീഡിയോക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ദ്രോം സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യാൻ നല്ല വീഡിയോ എനിക്ക് പെട്ടെന്ന് ലഭിക്കും. ഓക്കെ ഗൈസ്, നമുക്ക് വീഡിയോക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഗോൾഡ് സൂക്കുന്നാണ് മെട്രോ കയറിയത്. അത് കയറിയിട്ട് ഇതാ അപ്പോൾ യൂണിയനിലാണ് നിൽക്കുന്നത്. ഇവിടെ നമ്മുടെ ഫ്രണ്ട് ഉണ്ട് ശാക്കിർ, അവിടെ നിൽക്കുന്നുണ്ട്. അവൻ്റെ രണ്ട് ഫ്രണ്ട്സിനെയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇപ്പോൾ. ഇത് ദുബായിൽ ഏകദേശം ഏറ്റവും കൂടുതൽ തിരക്കുള്ളൊരു മെട്രോ സ്റ്റേഷനാണ് കേട്ടോ, യൂണിയൻ എന്ന് പറയും. ദുബായിലുള്ളവർക്കൊക്കെ അറിയാം, നല്ല ഫേമസ് ആയിട്ടുള്ളൊരു മെട്രോ സ്റ്റേഷനാണ്. ഗൈസ്, ഇത് നമ്മൾ ഫ്രണ്ടാണ് ശാക്കിർ എന്നാണ് പേര്. കുറേ കാലമായി, 3 മാസമായി ഞങ്ങളിപ്പോൾ ഒരുമിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരു ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് നാട്ടിലെ ഏകദേശം എല്ലാ വീട്ടിലും ആളുണ്ടാവും. നമ്മുടെ ഫ്രണ്ട്സിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല. ദുബായ് മെട്രോ എന്നുള്ള ഏറ്റവും അടിപൊളി കാഴ്ചയാണിത്. അല്ല, മെട്രോ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ പറ്റിയ ഒരുപാട് അടിപൊളി സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ കാണാൻ വരുന്നത് നമ്മളെ ദുബായിലെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഫ്രെയിം എന്ന് അറിയപ്പെടുന്ന ദുബായ് ഫ്രെയിമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ദുബായിലെ മെട്രോയിൽ ഞാൻ പറഞ്ഞു നല്ല അടിപൊളി കാഴ്ചകളുണ്ടെന്ന്. അപ്പോൾ സിമ്പിളായിട്ട് പറയാന്നുണ്ടെങ്കിൽ ദുബായിൽ നമ്മൾ റെഡ് ലൈനിൽ, ഗ്രീൻ ലൈന്, റെഡ് ലൈൻ, അങ്ങനെ 2 ലൈൻസാണ് വരുന്നത്. അത് റെഡ് ലൈനിൽ എക്സ്പോൻ്റെ സൈഡിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ദുബായ് ഇൻ്റർനാഷണൽ സിറ്റി, അതിൽ ദുബായ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ബുർജ് ഖലീഫ, ഇതുപോലുള്ള വേൾഡ് റെക്കോർഡ് കയറിയിട്ടുള്ള ഒരുപാട് ബിൽഡിങ്ങ് കാര്യങ്ങൾ, പിന്നെ ദുബായിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേന്ദ്രങ്ങളും കാര്യങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് നമ്മൾ ഇപ്പോൾ ഈ പോകുന്നത്. അപ്പോൾ എക്സ്പോൻ്റെ ഭാഗത്തേക്ക് എന്തായാലും ദുബായ് വരുന്നവർ ഈ ഒരു മെട്രോ യാത്ര നടത്തുക, കാരണം നമ്മൾ അടുത്തുനിന്ന് കാണുന്നതൊക്കെ ഒരുപാട് സുന്ദരമാണ്. ഇത് ഒരുപാട് ലോങ്ങിൽ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ, ഇപ്പോൾ കണ്ടോ, ഇതൊക്കെ ദുബായ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഓരോ ബിൽഡിങ്ങും ഓരോ ശില്പികളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ നമ്മളിതാ ഇനി കാണാൻ പോകുന്നതാണ് ബുർജ് ഖലീഫ. ഒരുപാട് ആൾ കണ്ടിട്ടുണ്ടാവും വീഡിയോയിലും അതുപോലെ അല്ലാതെയും ഇവിടെ വന്നിട്ടൊക്കെ തന്നെ. പക്ഷേ കണ്ടോ, ഇത്തിരി ലോങ്ങിൽ നിന്ന് നല്ല അടിപൊളിയായിട്ട് കാണാൻ കഴിയും നമുക്ക് ഈ ഒരു മെട്രോയിൽ പോയാൽ തന്നെ. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു മെട്രോ പാസ് ചെയ്തത് അതുകൊണ്ട് നമുക്ക് ആ ഒരു കറക്റ്റ് വ്യൂ കിട്ടിയില്ല. എന്തായാലും ഇവിടെ ചെറുതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇപ്പോൾ ഉള്ളത് എമിറേറ്റ്സ് മാള് അറിയില്ലേ, അതിൽ മാൾ ഓഫ് എമിറേറ്റ്സ് എന്ന് പറഞ്ഞ ഷോപ്പിലാണ്. ഇതാണ് ആ മാള്. നല്ലൊരു വ്യൂ അല്ലേ? ഇവൻ്റെ ഫ്രണ്ടാണ്, അതെ, നമ്മളെ ഷാക്കിറിൻ്റെ ഫ്രണ്ടാണ്. ഫാസിൽ നിന്നാണ് എൻ്റെ പേര് തന്നെ കേട്ടോ അവൻ്റെ. നമുക്ക് വഴിയെ പരിചയപ്പെടാം. അവൻ്റെ വേറെ ഫ്രണ്ടുണ്ട്, ഷെജിൽ നിന്നാണ് അവൻ്റെ പേര്. അവനിപ്പോൾ കുറച്ച് മുമ്പിലാണ്, അപ്പോൾ അവൻ്റെ അടുത്തേക്ക് നമ്മളിപ്പോൾ എത്തും. ഓക്കെ, അതാ ഷെജിൽ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് എമിറേറ്റ്സ് ഓഫ് മാളിൻ്റെ അവിടുന്ന് ബസ് സ്റ്റേഷൻ്റെ അവിടുന്ന് ബസ് കയറണം. അത് നമ്മൾ പോണ സ്ഥലം ഏതാ? പോണ സ്ഥലം ദുബായ് ഓട്ടോഡ്രോം. ആ ഓട്ടോഡ്രോം, ആ ട്രാക്കിൻ്റെ പേര് തന്നെ ഉണ്ടല്ലേ. അപ്പോൾ ഗൈസ്, ഇതാണ് ഇവിടെ നമ്മൾ ബസ് യാത്രകൾക്ക് ഉപയോഗിക്കുന്ന കാർഡ്, നോട്ട് കാർഡ് എന്ന് പറയും. അപ്പോൾ ഇതിൽ റീചാർജ് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക. അപ്പോൾ ഇവിടെ, അപ്പോൾ ഇതാണ് മെഷീൻ റീചാർജ് ചെയ്യുന്നത്. ഈ സാധനം ഇട്ടാൽ നമ്മൾ എമൗണ്ട് ഇവിടെ എത്രയെന്ന് കാണിക്കും. ചോദിച്ചു നോക്കിയോ? വരുന്നുണ്ട്. റീഡിങ് ഭയങ്കര സ്ലോ ആണല്ലോ. ആ ഇന്ത്യയിൽ 9 ദിറംസ്. ഓക്കെ, അപ്പോൾ ഒരു യാത്രക്കല്ലേ ഉണ്ട് എന്തായാലും. എടുക്കടാ,
വെള്ളം എടുക്കാണ് ഒരു ദിറംസ് 20 രൂപേന്റെ വെള്ളമാണത്. 20 രൂപേന്റെ വെള്ളമാണ് ഗൈസ്, 20 രൂപ. ഇതാണ് നമ്മളെ മറ്റു രണ്ട് ഫ്രണ്ട്സ്. ഇത് ഷിജില്, സജില്, ഇത് ഫാസില്. ഫാസില് ഒന്ന് തിരിയടാ. ഇതാണ് ഫാസിൽ കേട്ടോ, നമ്മളെ ഷാക്കിൻ്റെ ഫ്രണ്ടാണ്, ഇന്ത്യ ഫ്രണ്ടാണ് രണ്ടാളും. അപ്പോൾ അതാ ഇപ്പം നമ്മൾ ബസ്സിലുള്ളത്, നമ്മളെ സ്പോർട്സ് സിറ്റിക്കുള്ള ബസ്സിലാണ്. സ്പോർട്സ് സിറ്റി എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഇപ്പോൾ ഈ സംഭവം നടക്കുന്നത്. ഓക്കെ, അപ്പോൾ വരുന്നവർക്കൊക്കെ അല്ലെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. നിങ്ങൾക്ക് ഇനി ഇതുപോലുള്ള ഇതിൻ്റെ സൈറ്റ് കിട്ടാം, ടിക്കറ്റ് ബുക്ക് ചെയ്യാം. അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഫ്രീ ടിക്കറ്റ് ആയിരുന്നു, അത് എങ്ങനെ നോക്കേണ്ടത് എന്നുള്ളതൊക്കെ ആ ഒരു ലിങ്ക് പോലെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഗൈസ് ബസ് പോയി, നമ്മളിതാ മോട്ടോ സിറ്റി പറഞ്ഞാൽ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ലൊക്കേഷൻ ഞാൻ കറക്റ്റ് ഇവിടെ നമ്മളെ ചെക്കന്മാർ നടക്കുന്നുണ്ട്. സൗണ്ടുകൾ കേൾക്കണം, ചിലപ്പോൾ ഞാൻ പറഞ്ഞ ക്ലിയർ ആയിട്ട് കേൾക്കേണ്ടത്, കാരണം ഇവിടെ വണ്ടീൻ്റെ നല്ല ക്രൗഡാണ്. സൂപ്പർ കാറിൻ്റെ സൗണ്ടൊക്കെ നിങ്ങൾ കേൾക്കണത്. ഇതാണ് നമ്മുടെ ട്രാക്ക്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്, സത്യം പറഞ്ഞാൽ ഫ്രീ ടിക്കറ്റാണ്. നമ്മളതിൻ്റെ ഉള്ളിൽ കയറ്റില്ല എന്നൊന്നും നമുക്കറിയില്ല, പോയി നോക്കട്ടെ എന്തായാലും. അപ്പോൾ പിന്നെ നമുക്ക് വഴിയൊന്നും അറിയില്ല, വഴിയൊക്കെ ഞങ്ങളിങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മൊത്തത്തിൽ. കണ്ട അവിടെ ഒരു ജി ടിയും പിന്നെ ഒരു കോർവെറ്റും നിർത്തിയിട്ടുണ്ട്. ഇതാണ് ട്രാക്കിൻ്റെ ശരിയൊരു ഭാഗം നമ്മളിപ്പോൾ കാണുന്നുണ്ട്. ഈ ഒരു സ്ഥലം നല്ല രസമല്ലേ കാണാൻ. ഇത് റോഡ് ഇൻ്റർലോക്കാണ് കേട്ടോ, ഇൻ്റർലോക്ക് ചെയ്തിട്ടാണ് റോഡ്. ഒരു വെറൈറ്റി ലുക്ക്, ഈ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ അല്ലേ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ദുബായിലൊരു വ്ളോഗ് ചെയ്യുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ സ്ഥലവും കാര്യങ്ങളൊക്കെ ഏകദേശം അടിഞ്ഞു വരുന്നുള്ളൂ. മോട്ടോ സിറ്റി പറഞ്ഞാൽ അവിടെ ട്രാക്ക് ഉണ്ട്, ആ ട്രാക്കിലാണ് ഇപ്പോൾ റൈസ് നടക്കുന്നത്. പിന്നെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഇതിൻ്റെ പേര്, ഈ ഒരു റൈസിങ്ങിൻ്റെ പേരുണ്ടായിരുന്നു, അത് പറയാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഞാൻ മറന്നു പോയതുകൊണ്ടായിരുന്നു. ഏഷ്യൻ ലിമാൻസ് എന്നാണ് പേര്, എന്നാണ് ഇതിന് പൊതുവേ പറയണത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. ഇനി അടുത്ത റൈസിനൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എൻട്രൻസ് കാര്യങ്ങൾ കിട്ടും, തീർച്ചയായിട്ടും പറ്റുന്നവർ വരിക. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മളെപ്പോഴും ടി വി കാണുന്ന ഒരു ഷോ അല്ലെങ്കിൽ ഒരു റേസിങ് നമുക്ക് ഇപ്പോൾ കാണാനുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. സ്ഥലം കറക്റ്റ് അറിയാത്തതുകൊണ്ട് നമ്മൾ ഓരോരുത്തർ ചോദിച്ച് ചോദിച്ച് പോവാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് മുമ്പിലാണെന്നാണ് പറഞ്ഞത്, കുറച്ച് അങ്ങോട്ട് നടന്നു. അപ്പോൾ തെറ്റിയിട്ട് അവിടുന്ന് ഒരാളോട് പറഞ്ഞു, ഒരു പാകിസ്ഥാനി നമുക്ക് വഴി പറഞ്ഞു. അപ്പോൾ അത്യാവശ്യം ഇന്ത്യയൊക്കെ കുറച്ചൊക്കെ അറിയണോണ്ട് സംസാരിച്ച് നമുക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. കുറച്ച് മുമ്പിലാണെന്നാണ് പറഞ്ഞത്, നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഗൈസ് നമ്മളിതാ എൻട്രൻസിലേക്ക് കയറാൻ പോവാണ്. ഓക്കെ, പി സി ആർ ടെസ്റ്റും അതുപോലെ ടിക്കറ്റും കാണിച്ചു കൊടുത്താലേ ഉള്ളിൽ വിടുള്ളൂ എന്നാണ് പറയണേ. പിന്നെ നല്ല സൗണ്ടാണ്, ചിലപ്പോൾ പറഞ്ഞാൽ ഫുള്ള് കയ്യിൽ. ഇവിടെ കുറച്ച് വെറൈറ്റി ഫോർമുലൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ തന്നെ കാണുന്നുണ്ട്. അപ്പോൾ വരുന്ന വഴിക്ക് ടിക്കറ്റും നമ്മളെ ഫസ്റ്റ് ഡോസും സെക്കൻഡ് ഡോസും അടിച്ചതിൻ്റെ ടെസ്റ്റും കാണിക്കണം. ഒരു ഓട്ടോഡ്രോമിൻ്റെ ഒരു ഫോർമുല 4 ആണോ എന്നൊക്കെ തോന്നുന്നു കണ്ടിട്ട്. ഒരു വണ്ടി കണ്ടതിൻ്റെ ഒരു പഴയ മോഡൽ വണ്ടിയാണ് തോന്നുന്നു കണ്ടിട്ട്. എന്തായാലും സംഭവിച്ചറിയല്ലേ. ഒക്കെ കാർബൺ ഫൈബർ ആണ് കേട്ടോ അതൊക്കെ. ഒരു ഫെറാരി ഇവിടെ കിടക്കുന്നുണ്ട്, ദുബായ് ഓട്ടോഡ്രോം. ഇതൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് ഓടിക്കാനും ഇതിനൊക്കെ എല്ലാ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫ്യുവല് ഫിൽ ചെയ്യുന്നേ ഉള്ളു. ഇപ്പുറത്ത് ഉണ്ടോ, ഇത് ഒരു BMW M2 M5. അപ്പം എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് പോയി നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് മൊത്തത്തിൽ ഇവിടുത്തെ സെറ്റപ്പ്. വണ്ടിയൊക്കെ കണ്ടിട്ട് ഭയങ്കര ക്രൈസ് ആയിട്ട് സത്യം പറയാം. ഇൻഷാല്ലാ എന്തായാലും ഇവിടെ വന്നിട്ട് ഓരോ റൈഡൊക്കെ അടിക്കണം. UI ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇത് ഓടിക്കാൻ ഇതിനൊക്കെ ഉള്ള ട്രാക്ക് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കിട്ടും. നമ്മളിനി നമ്മൾ ട്രാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ട്രാക്കിലേക്ക് പോകുന്നത്. ഇതാണ് എൻട്രൻസ്, ഇവിടെ കണ്ടോ ഓരോ സംഭവങ്ങൾ എഴുതിച്ചിട്ടുണ്ട് കുറേ ആഡൊക്കെ. അപ്പോൾ ഗൈസ് കണ്ടോ, സ്ക്രീനിലൊക്കെ കണ്ടോ നമ്മൾ ട്രാക്കിലേക്ക് കയറാൻ പോകണം. സത്യം പറയാം, എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. സൗണ്ട് എത്രത്തോളം കേൾക്കേണ്ടിരിക്കാൻ അറിയില്ല. ഓ വാ സൗണ്ടാ ഗൈസ്, ടൂ മച്ച് വോയിസ്. നമ്മൾ ഒരു 5 മണിക്ക് എത്തേണ്ടത് 5:30 എത്തിയാണ്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല നമുക്ക്. കാര്യമായിട്ട് കുട്ടികളെ കൊണ്ടൊക്കെ വരുമ്പോൾ ചെവിയെ കവറിയാലൊരു സംഭവം കൊണ്ടുവരണം.
ശ്രദ്ധിക്കണം. ചെവിയൊക്കെ കവർ ചെയ്തിട്ട് തന്നെ വരണം, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ചെവി സംബന്ധമായുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ ഒരുപാട് ചാൻസ് കൂടുതലാണ്. ചെക്കന്മാർക്ക് നല്ല എക്സൈറ്റഡ് ആണ്. അല്ല ഫെറാരിയാണ്, എല്ലാ ബ്രാൻഡും ഉണ്ടോ? ഫെറാരി, ലംബോർഗിനി, ഡുക്കാറ്റി, ഏകദേശത്തിൽ എല്ലാതും ഉണ്ട്. ഇല്ലാത്തൊന്നും ഇല്ലാതെ തന്നെ പറയാം. സൂപ്പർ കാഴ്ചയിൽ ഏകദേശം എല്ലാതും ഇവിടെ ഉണ്ട്. പിന്നെ ഇതൊരു കോമ്പറ്റീഷനാണ്. എന്തായാലും സംഭവം സെറ്റാണ് കേട്ടോ. അതിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ടൈമാണ് ഈ ഒരു എക്സ്പീരിയൻസ് തന്നെ. സത്യം പറയാം, ചെവി അടിഞ്ഞു പോകട്ടോ, ചെവി പൊട്ടും തന്നെ പറയാം. വേറെ ഒന്നും നോക്കണ്ട. വരുമ്പോൾ എല്ലാവരും ചെവിയൊക്കെ ഒന്ന് കവർ ചെയ്യാമല്ലോ, ചിന്തയിലൊക്കെ ഒരു സംഭവം കൊണ്ട്, അല്ലെങ്കിൽ മാസ്കിലും വെച്ചിട്ട് കുറച്ചേരം കവർ ചെയ്യാം കേട്ടോ. ഓക്കെ, ചില ടൈമിൽ ചെവി നന്നായിട്ട് വേദനിക്കുന്ന പോലെയൊക്കെ തോന്നും. പ്രത്യേകിച്ച് കുട്ടികളും അതുപോലെ ചെവിക്ക് എന്തെങ്കിലും പ്രശ്നമില്ലാതെ വരുമ്പോൾ മാക്സിമം ശ്രദ്ധിക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് ഗാലറി ജസ്റ്റ് ഒന്ന് കണ്ടു കേട്ടോ. അത്യാവശ്യം ജനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് ഗാലറിൻ്റെ അവസ്ഥ. ഈ സൈഡ് മാത്രമേ കേട്ടോ. അത് ഓരോന്നോരോ കൗണ്ടറാണ്, ഓരോ വണ്ടികൾക്കുള്ള കൗണ്ടറാണ്. ഇപ്പോൾ കണ്ടോ, ഓരോ വണ്ടി നമ്പറും ഓരോ ആളുകളെ പേരും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഏകദേശം തല വരെ ഉണ്ട് ഈ സംഭവം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഏരിയ ഉണ്ട്, ഇത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കിട്ടിയവർക്ക് നമ്മൾ ആ ഒരു പിന്നെ ആ ഒരു അംഗീകാരം കാര്യങ്ങളും അതിൻ്റെ ഒരു ട്രോഫിയൊക്കെ കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു സൈഡ് വെച്ചിട്ടായിരിക്കും കൊടുക്കുക. എനിക്കങ്ങനെ ഒഫീഷ്യലായിട്ട് പറഞ്ഞുതരാനൊന്നും അറിയില്ല, നമുക്ക് അറിയുന്ന രീതിയിൽ പറഞ്ഞുതരുന്നത് മാത്രം. പിന്നെ കണ്ടോ, ഏഷ്യൻ ലെമാൻസ് സീരീസ് എന്നാണ് ഇതിൻ്റെ പേര്. 4 hours ഓഫ് ദുബായ്, അല്ലെ, ദുബായിൽ 4 hours, 4 മണിക്കൂറാണ് അവരുടെ റേസിങ്. 5 മണി തൊട്ടിട്ട് 9 മണി വരെ ആവും അപ്പോൾ വരിക. 5 മണിക്കാണ് സ്റ്റാർട്ടിംഗ് എന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വണ്ടികളൊന്നും വലിയ സൗണ്ട് ഉണ്ടാക്കാതെ പകത്തിനാണ് പോണേ. അത് എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഇത് ബെൻസിൻ്റെ ഒരു വണ്ടിയാണ് കേട്ടോ. ഓക്കെ, എനിക്ക് സത്യം പറഞ്ഞാൽ കാറിനെ കുറിച്ചിട്ട് വലിയൊരു അറിവില്ല. കാര്യമായിട്ട് ബൈക്സൊക്കെ ആണ് തന്നെ നമ്മൾ പൊട്ടുന്നുണ്ടെന്ന് തന്നെ പറയും. കാറാണെങ്കിലും അറിയാം, പക്ഷേ ഏതാണ് മോഡലെന്ന് ഒറ്റയ്ക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്ക് വീഡിയോ എൻജോയ് ചെയ്തിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നല്ല സൗണ്ട് ആയിരുന്നു, അതുകൊണ്ട് കാര്യമായിട്ടൊന്നും പറയാനൊന്നും പറ്റിയില്ല. പിന്നെ നമ്മളെ ചെക്കന്മാർ ഏകദേശം മുമ്പ് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തുന്നുള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ നമ്മൾ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ, എന്നാൽ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.